أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس، من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيدا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم أرسل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا أولا إلى حضرة روح نبينا محمد المصطفى صلى الله عليه وسلم، ثم إلى أرواح الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين، وإلى أرواح أهل بيت رسول الله صلى الله عليه وسلم، وإلى أرواح أصحاب رسول الله صلى الله عليه وسلم، وإلى روح الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، وإلى روح أحمد الكبير الرفاعي قدس الله سره العزيز، وإلى روح خاتا معين الدين الدشتي الأجميري قدس الله سره العزيز، وإلى روح بنيال مولى قدس الله سره العزيز، وإلى روح تربلتي أستاذ قدس الله سره العزيز، وإلى روح أتبتا أستاذ قدس الله سره العزيز، وإلى أرواح أهل الخير كلهم أجمعين، خصوصا وإلى روح أولاد فريد أولياء قدس الله سره العزيز. اللهم اجعل ثواب ذلك فداء لهم من النار، اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم وإلى حضرة من ماتوا منا ومن مات من بيناهم خاصة ومن مات من المسلمين عامة، إنك على كل شيء قدير. اللهم اجعل قبورنا وقبورهم روضات من رياض الجنة، ولا تجعل قبورنا وقبورهم حفرات من حفر النيران. اللهم بارك لنا في أفعالنا وأعمالنا، خصوصا في أمرنا، لا سيما في اجتماع وكل معاملاتنا يا رب العالمين. خالقا يا رحمان، ഞങ്ങൾ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആൻ സൂറത്തുള്ള നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ചൊല്ലിയതായ അധികാരികളെ വിസ്തീർണുപാറുകളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. സുനാത്തുകളെ നീ കബൂലാക്കണേ അല്ലാ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടക്കമുള്ള ബദരീങ്ങളുടെ നാമങ്ങൾ പറഞ്ഞതിനെ കബൂലാക്കണേ റഹ്മാനേ. ഇവിടെ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സാന്നിധ്യത്തെ നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൈകളെ നീ തട്ടിമാറ്റല്ലേ റഹ്മാനേ. ഹായിമായി മടക്കല്ലേ അല്ലാ. ഞങ്ങളെ നിരാശപ്പെടുത്തല്ലേ റഹ്മാനേ. നിരാശകളെ അകറ്റണേ അല്ലാ. ആശകളെ നിറവേറ്റണേ റഹ്മാനേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ദുആത്തിലാ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തണേ റഹ്മാനേ.
ഫർളായ അനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ സുന്നത്തുകൾ അധികരിപ്പിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ ഈ റജബിലെ വരാനിരിക്കുന്ന ഷഹബാനിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ റമദാനിൽ മുഴുവൻ അനുഷ്ഠാനങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുവരാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ സന്താനങ്ങളിലെ പാരിഭർത്ത ദാമ്പത്യ ജീവിതത്തില് ഹൈറ് നൽകണേ റഹ്മാനെ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അവർക്ക് നാഫിയായിരുന്നു നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കള് എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുതാൻ പോകുന്ന പരീക്ഷകളിലൊക്കെയോ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. SSLC പ്ലസ് ടു മറ്റു ഡിഗ്രി പരീക്ഷകള്, മദ്രസ പൊതുപരീക്ഷ അടക്കമുള്ള വാർഷിക പരീക്ഷകള്, എൻട്രൻസ് ഇന്റർവ്യൂ സെലക്ഷൻ പരീക്ഷകൾ നേരിടാൻ പോവാണ് ഞങ്ങളുടെ മക്കള്. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ബുദ്ധികൂർമത നൽകണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളുടെ മക്കള് കാരണമായി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഹാഫിദീങ്ങളാക്കണേ റഹ്മാനെ. ഖുർആനിന്റെ യഥാർത്ഥമായ വക്താക്കളിൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകണേ അല്ലാ. യഥാർത്ഥമായ ഖുർആൻ പാരായണം ചെയ്യുന്ന നിന്റെ അടിയാറുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളുടെ മക്കള് കാരണമായി ഞങ്ങളെയും ഞങ്ങൾ കാരണമായി ഞങ്ങളുടെ മാതാപിതാക്കളെയും പരീക്ഷിക്കല്ലേ അല്ലാ. 10 മാസത്തോളം ഞങ്ങൾ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മാക്ക് ഹൈറ് നൽകണേ റഹ്മാനെ. ഉമ്മാന്റെ കാൽ കീഴിലുള്ള സ്വർഗം കരഗതമാക്കാനെ പാപികളായി ഞങ്ങൾക്ക് തോഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ വാപ്പാക്ക് മിരിലോക വിജയം നൽകണേ റഹ്മാനെ. ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലെ ജോലിയിലെ ബിസിനസ്സിലെ കച്ചവടങ്ങളില് വാഹനങ്ങളിൽ സമ്പത്തുകളിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. പടച്ചവനെ ബഹുമാനരായ അസർബൈദി ഉസ്താദ് ഒരുപാട് ആത്മീയമായ രംഗത്ത് ഒരുപാട് വ്യക്തിത്വങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് റഹ്മാനെ. പാരത്രികമായി വിജയം നൽകണേ അല്ലാ. ഇൽമിൽ നീ വർദ്ധനവ് നൽകണേ റഹ്മാനെ. പടച്ചോനെ അതുപോലെ ഇവിടുത്തെ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. ഇൽമിൽ നീ വർദ്ധനവ് നൽകണേ അല്ലാ. പടച്ചോനെ മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഉഹർമിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും സ്ഥാനം നൽകണേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇരുലോക വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവാസികളുടെ പ്രയാസങ്ങളെ തീർക്കണേ അല്ലാ. പ്രവാസികളുടെ പ്രയാസങ്ങളെ തീർക്കണേ റഹ്മാനെ. എന്ത് നിയമങ്ങൾ പ്രവാസികൾക്ക് തടസ്സമാകുന്നുണ്ടെങ്കിലും ആ നിയമ തടസ്സത്തെ മാറ്റി കൊടുക്കണേ അല്ലാ. ഇഖാമ സംബന്ധമായ, വിസ സംബന്ധമായ, കച്ചവട സംബന്ധമായ, കഫാലത്ത് സംബന്ധമായ, ലൈസൻസ് സംബന്ധമായ, സ്വദേശി വൽക്കരണ സംബന്ധമായ, ലവി സംബന്ധമായ, പതാക സംബന്ധമായ, മെഡിക്കൽ സംബന്ധമായ എന്ത് തന്നെ പ്രയാസങ്ങൾ പ്രവാസികൾക്കുണ്ടെങ്കിലോ ആ പ്രവാസികളുടെ മുഴുവൻ പ്രയാസങ്ങളെയും തീർക്കണേ റഹ്മാനെ. പടച്ചോനെ എന്റെ ആത്മീയ സുഹൃത്ത് ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തിത്വം ഈ നാട്ടുകാരനാണ്. പ്രവാസ ലോകത്തിരുന്ന് ദീനിന്റെ ചൈതന്യം ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുന്നുണ്ട് റഹ്മാനെ. എന്ന ചെറുപ്പക്കാരനും അവന്റെ കുടുംബത്തിനും അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിന്റെ പ്രവാസ ലോകത്തുള്ള പ്രയാസങ്ങളെയും തീർക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് തടസ്സമാക്കല്ലേ അല്ലാ. ഇന്ത്യൻ ഭരണഘടക്കൽ ആരെങ്കിലും ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് നീ പാഴാക്കി കളയണേ റഹ്മാനെ. ഇന്ത്യൻ മഹാരാജ്യത്തിലുള്ള മനുഷ്യ വ്യക്തിത്വങ്ങളുടെ മതസംഹാരത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ഏതെങ്കിലും ചിത്രശക്തികളുടെ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അത് നീ പാഴാക്കി കളയണേ റഹ്മാനെ. പടച്ചോനെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മതസംഹാരം കാത്തു സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്തീയവരും തോളോട് തോളും ചേർന്ന് ജീവിക്കാനെ, സൗഹാർദ്ദപരമായി ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പടച്ചോനെ ഈ സദസ്സിന്റെ അഭിവൃദ്ധി ഉണ്ട് എന്നീ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇന്നലെ ഒരു അമുസ്ലിം സുഹൃത്താണ് ആദ്യമായി ഇവിടെ സംഭാവന കൊടുത്തത് എന്ന് വന്ദ്യനായ ഉസ്താദ് വീതനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളോട് സഹകരിക്കുന്ന ഒരുപാട് അമുസ്ലിങ്ങളുണ്ട്. പടച്ചോനെ മുസ്ലിം അല്ലെങ്കിലും നിന്റെ അയൽവാസിയെ നീ മാനിക്കണം, ബഹുമാനിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. അതുകൊണ്ട് ഈ മതസൗഹാർദ്ദം എന്നെന്നും ഞങ്ങൾക്ക് നിലനിർത്താനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾക്കെതിരെ വാളോ എന്ന ചിത്രശക്തികളെ പാഠം പഠിപ്പിക്കണേ റഹ്മാനെ. പടച്ചോനെ നിന്റെ ശരീരത്തിൽ ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തുന്നവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. പടച്ചോനെ ആരൊക്കെയാണ് ഇസ്ലാമിന് എതിരെ വന്നത് അവരെയൊക്കെ നീ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ
അവന്റെ കാപ്പ് പൊളിക്കാമെന്ന് അബ്രഹത്ത് കൂട്ടര് ഫിറൌനെ ഇത്തരം കോപ്രായത്തരങ്ങൾ അടിച്ചുവിടുന്നുണ്ട് ഫാസിസത്തിന്റെ പേരില്. അല്ലാഹുവേ അവരെ പാഠം പഠിപ്പിക്കണേ അല്ലാ, മാതൃകമായ ശിക്ഷ അവർക്ക് സമൂഹത്തിൽ നൽകണേ റഹ്മാനെ. അതല്ല അവർക്ക് ഹിദായത്താണ് അനുഗ്രഹമെങ്കില് ഹിദായത്തിന്റെ അനുഗ്രഹം നൽകിയിട്ട് ഞങ്ങളോടുള്ള ശത്രുത മാറ്റിയിട്ട് മിത്രങ്ങളാക്കണേ അല്ലാ. പടച്ചോനെ ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്ക് അധിവസിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചോനെ ഈ സദസ്സിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചു സഹകരിച്ചു ഇടപെട്ടു, എല്ലാവർക്കും ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഇന്നലെ പ്രഭാഷണം നടത്തിയതായ വിനീതന്റെ സുഹൃത്ത് സ്വാലിഹ് ഉദവി ഉസ്താദ്, അതുപോലെ ഇന്നലെ ഇടപെട്ട മറ്റു മാന്യ വ്യക്തിത്വങ്ങൾ, പ്രഭാഷണം നടത്തിയവര്, സ്വാഗതം ആശംസ നന്ദി പറഞ്ഞവര്, ഉദ്ഘാടനം നടത്തിയവര്, അധ്യക്ഷത വഹിച്ചവര്, ഇന്നിന്റെ അധ്യക്ഷൻ ഇന്നിന്റെ ഉദ്ഘാടകനായ ഉസ്താദ്, ഇന്ന് മജ്ലിസിന്റെ നേതൃത്വം നൽകിയ യാസിർ ഫൈദി ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കും ഖൈർ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികള്, പ്രസിഡന്റ് സെക്രട്ടറി ഹജാജി അടക്കമുള്ള മറ്റു സഹഭാരവാഹികള്, ഈ പരിപാടിയുടെ സംഘാടക സമിതി മെമ്പർമാർ, അല്ലാഹുവേ ദീനിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്ന ഇവിടെ ദുആ പ്രതീക്ഷിച്ച് വന്നെത്തിയതായ ചെറുപ്പക്കാർ, ഇവിടെ പ്രചോദന പ്രോത്സാഹനം നൽകുന്ന കാരണവന്മാർ, നിഷ്കളങ്കരായ ഉമ്മപ്പെങ്ങന്മാർ, എല്ലാവർക്കും ഐശ്വര്യം പത്രമാറ്റ് വർധന ബോധം നൽകണേ റഹ്മാനെ. പടച്ചോനെ ഈ പരിപാടിയുടെ പ്രചരണത്തിന് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരണം നടത്തിയവരുണ്ട്, അതിലേക്ക് പരസ്യം നൽകിയവരുണ്ട്, സംഘാടകരായി ആ ടേബിളിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയവരുണ്ട്, ഇവിടെ വളണ്ടിയർമാരായി പ്രവർത്തിച്ചവരുണ്ട്, ഈ സ്റ്റേജ് സൗകര്യം ഏർപ്പെടുത്തിയവരുണ്ട്, സദസ്സീകരണീകരിച്ചവരുണ്ട്, കസേര നിരത്തിയവരുണ്ട്. പടച്ചവനെ ഇതിന്റെ ലൈറ്റാണ് സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഫേമസ് സൗണ്ട് ദൂതയിലെ ചെറുപ്പക്കാർ, എന്റെ സുഹൃത്തടക്കമുള്ളവരുണ്ട് റഹ്മാനെ, അവർക്കും അഭിവൃദ്ധി പത്രമാറ്റ് വർധനവോടെ നൽകണേ അല്ലാ. പടച്ചോനെ ഇവിടേക്ക് 2000 രൂപ സംഭാവന ചോദിച്ചപ്പോ റജബിന്റെ മഹത്വം മാനിച്ചുകൊണ്ട് 33 പേര് 2000 പറഞ്ഞു, പിന്നീട് 1000 ചോദിച്ചപ്പോ എണ്ണ മറ്റ ആളുകൾ 1000 പറഞ്ഞു, 100,000 പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോ അതിലൂടെ 1000 കൂടെ ചേർത്തിട്ട് 101,000 ആക്കാൻ ബഹുമന്ദിരായ പ്രസിഡന്റ് അവർ പറഞ്ഞു. അല്ലാ, ഇങ്ങനെ സംഭാവന പറഞ്ഞ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഹൈർ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതായ കമ്മിറ്റി സെക്രട്ടറി, അതുപോലെ മറ്റു മാന്യ വ്യക്തിത്വങ്ങൾ എന്നോട് ഇടപെട്ടവര്, പടച്ചുമനെ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ഭക്ഷണപാനീയം നൽകിയതായ ശംസുദ്ദീൻ, അദ്ദേഹത്തിന്റെ കുടുംബങ്ങള്, പിതാവടക്കമുള്ള എല്ലാവർക്കും ഐശ്വര്യം നൽകണേ റഹ്മാനെ. സ്വർഗത്തിന്റെ ഭക്ഷണപാനീയം അവർക്ക് നൽകണേ അല്ലാ. അവരുടെ മരിച്ച ഉമ്മാന്റെ ഖബർ വിശാലമാക്കണേ റഹ്മാൻ.